അമ്മയുടെ കാമുകൻ നിത്യവും വീട്ടിൽ വരുന്നത് എതിർത്ത പതിനാറുകാരനെ കമ്പിപടി കൊണ്ട് ക്രൂരമായി കൈത്തല്ലിയൊടിച്ച അമ്മയും മുത്തശ്ശിയും അമ്മയുടെ കാമുകനും പിടിയിലായി. കൊച്ചിയിലാണ് സംഭവം. കമ്പിപടി കൊണ്ട് കുട്ടിയുടെ കൈ തല്ലിയൊടിച്ച പ്രതികൾ കത്രിക കൊണ്ട് കുട്ടിയുടെ ശരീരത്തിൽ കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തുവെന്നാണ് പോലീസ് പറയുന്നത്. സംഭവത്തിൽ കുട്ടിയുടെ അമ്മ രാജശ്രീ, അമ്മയുടെ കാമുകൻ സുനീഷ്, അമ്മൂമ്മ വളർമതി എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമാണ് ഇവർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. കുട്ടിയെ മർദ്ദിച്ച വിവരം പുറത്തുവന്നതിന് പിന്നാലെ പ്രതികൾ മൂന്നുപേരും നെടുമ്പാശ്ശേരിക്ക് സമീപം ഒരു ലോഡ്ജിൽ ഒളിവിൽ കഴിയവെയാണ് ഇവരെ പോലീസ് പിടികൂടിയത്. പതിനാറുകാരന്റെ ശരീരത്തിൽ ഗുരുതരമായി പരിക്കേറ്റത്തിന്റെ പാടുകൾ ഉണ്ടായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. തോളിലും ശരീരമാസകലം മർദ്ദനമേറ്റ ക്ഷതങ്ങളുണ്ട്. ഒരു കൈ പ്ലാസ്റ്റർ ഇട്ട നിലയിലാണ്, മറ്റേ കൈയിൽ നീര് വന്ന് വീങ്ങിയിട്ടുമുണ്ട്. അമ്മ രാജേശ്വരിക്ക് മൂന്ന് മക്കളാണ് ഉള്ളത്. ഇതിലേറ്റവും മുതിർന്നയാളാണ് മർദ്ദനമേറ്റ പതിനാറുകാരൻ. കാമുകൻ ഇടയ്ക്കിടെ വീട്ടിൽ വന്നു പോകുന്നത് ചോദിച്ചതാണ് പ്രകോപനത്തിന് കാരണമായതെന്നാണ് പോലീസ് പറയുന്നത്. രാജേശ്വരിയുടെ മൂത്ത മകനാണ് മർദ്ദനമേറ്റിരിക്കുന്നത്. സുനീഷ് വീട്ടിൽ വരുന്നതിനെ എതിർത്തതോടെയാണ് അമ്മയും കാമുകനും ചേർന്ന് കുട്ടിയെ അതിക്രൂരമായി മർദ്ദിച്ചത്. ഒരു കൈ പ്ലാസ്റ്റർ ഇട്ട നിലയിലും മറ്റൊരു കൈയിൽ നീര് വന്ന് വീർത്ത നിലയിലുമെന്നാണ് പോലീസ് പറയുന്നത്. ദേഹത്ത് അടിച്ചതിന്റെ പാടുകൾ ഉണ്ടായിരുന്നെന്നും മർദ്ദനത്തിൽ പരിക്കേറ്റ കുട്ടിയെ കുട്ടിയുടെ മുത്തച്ഛനാണ് ആശുപത്രിയിൽ എത്തിച്ചതെന്നുമാണ് പോലീസ് പറയുന്നത്. തുടർന്ന് ആശുപത്രിയിൽ നിന്നാണ് പോലീസിനെ വിവരം അറിയിച്ചിരിക്കുന്നത്. പിന്നാലെ പോലീസ് മർദ്ദനത്തിനിരയായ കുട്ടിയുടെ മൊഴിയെടുക്കുകയായിരുന്നു. നിലവിൽ കുട്ടി ഒരു ബന്ധു വീട്ടിലാണ് താമസം. പോലീസ് കേസെടുത്തെന്നറിഞ്ഞതോടെ ഒളിവിൽ പോയ പ്രതികളെ ബുധനാഴ്ച രാവിലെയാണ് നെടുമ്പാശ്ശേരിക്കടുത്തുള്ള ലോഡ്ജിൽ നിന്നും പിടികൂടിയത്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമാണ് ഇവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുള്ളത്. അതേസമയം ആദ്യ ബന്ധത്തിലെ മക്കൾക്ക് രണ്ടാം ഭർത്താവിൽ നിന്ന് ലൈംഗികാതിക്രമം നേരിട്ട സംഭവങ്ങളിൽ പോക്സോ ആക്ട് പ്രകാരമാണ് കേസെടുക്കുന്നത്. ചില കേസുകളിൽ മാതാവിനെതിരെയും പോക്സോ ആക്ട് പ്രകാരം കേസെടുക്കാറുണ്ട്. അടുത്ത കാലത്തായി സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള കേസുകൾ വർദ്ധിച്ചു വരുന്നുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വിവാഹിതരായവരുടെ ഒളിച്ചോട്ടം കൂടുന്നുവെന്നാണ് വിവിധ കണക്കുകൾ വ്യക്തമാക്കുന്നത്. മക്കളെ കളഞ്ഞ് ഇഷ്ടപ്പെട്ടയാൾക്കൊപ്പം ഒളിച്ചോടിയാൽ കേസെടുക്കുമെങ്കിലും നേരത്തെ തന്നെ സ്റ്റേഷനിൽ നിന്ന് ഇവർക്ക് ജാമ്യം ലഭിക്കുമായിരുന്നു. എന്നാൽ ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കേസ് ചുമത്തുന്നത്. മക്കളെ ഉപേക്ഷിച്ചു പോകുന്നവരെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഈ വകുപ്പുകൾ പ്രകാരം കേസെടുക്കുന്നത്. അവിഹിതമെന്തെങ്കിൽ ഒരിക്കലും ഹിതമല്ല എന്നിരിക്കെ അത് കുടുംബാന്തരീക്ഷത്തെ പൂർണ്ണമായും തളർത്തുകയും തകർക്കുകയും ചെയ്യുമെന്ന് ഒരു നിമിഷം പോലും ചിന്തിക്കാതെയാണ് ഈ ഹീന പ്രവൃത്തികൾ ചെയ്തു കൂട്ടുന്നത്. ഇന്ന് കാമുകിക്കൊപ്പം ജീവിക്കാനും കാമുകനൊപ്പം പോകാനുമായി ജീവിത പങ്കാളിയും മക്കളെയും കൊന്നുതള്ളുന്ന ഒരു സമൂഹ അന്തരീക്ഷമാണ് കേരളത്തിൽ കണ്ടുവരുന്നത്. കാമുകന്റെ കൂടെ ജീവിക്കാൻ ഭർത്താവിനെ കൊട്ടേഷൻ കൊടുത്ത് കൊല്ലിച്ച യുവതിയും മുൻ കാമുകിയോടൊപ്പം ജീവിക്കാൻ തടസ്സം നിന്ന ഭാര്യയെ കഴുത്തിഞ്ഞരിച്ചു കൊന്ന് കെട്ടിത്തൂക്കുന്ന ഭർത്താവും വിദേശത്തുള്ള ഭർത്താവിനെ മറന്ന് തന്നെക്കാൾ പ്രായം കുറഞ്ഞ ചെറുപ്പക്കാരനുമായി ഒളിച്ചോടുന്ന വീട്ടമ്മയുമെല്ലാം ഇന്ന് സ്ഥിരം കാഴ്ചയായി മാറുകയാണ്. ആരുടെ ഭാഗത്താണ് ശരിയെന്നോ എവിടെയാണ് തെറ്റെന്നും തിരിച്ചറിയാൻ കഴിയാതെ വിവാഹേതര ബന്ധങ്ങൾ കൂടുകയാണ്. മറ്റൊരു സ്ത്രീയോടോ പുരുഷനോടോ തോന്നുന്ന അതിരി കവിഞ്ഞ താല്പര്യം എന്തുകൊണ്ടാണ് സ്വന്തം ഭാര്യയോടോ ഭർത്താവിനോടോ ഇവർക്ക് തോന്നുന്നില്ല എന്നതാണ് ഇവിടുത്തെ പ്രശ്നം. ഇതുകൂടാതെ വിവാഹമോചന നിരക്കിൽ മുന്നിൽ നിൽക്കുന്ന കേരളം വിവാഹേതര ബന്ധം മുഖേനയുള്ള ഒളിച്ചോട്ട കണക്കുകളിലും മുന്നിലെത്താൻ മത്സരിക്കുകയാണ്. ഒരു വർഷം 30,000-ലേറെ വിവാഹമോചന കേസുകളാണ് കുടുംബ കോടതിയിലെ പരിഗണനയിൽ എത്തുന്നത്. അവിഹിത ബന്ധങ്ങളാണ് ഇതിൽ മിക്ക കേസുകളിലും പ്രധാനമായ കാരണവും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.